നിങ്ങള് ഇസ്ലാമിനെ പറ്റിയിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ശ്രമിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഓക്കെ. ഡീറ്റെയിൽഡ് പഠിച്ചിട്ടില്ല. നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അജീഷ് നിലവിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുസ്ലിങ്ങൾ അതിന്റെ കർമ്മശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നറിയാം. മുഹമ്മദാണ് അന്ത്യപ്രവാചകൻ എന്നുള്ളതറിയാം. അള്ളാഹു എന്ന ദൈവത്തിലാണ് എല്ലാരും വിശ്വസിക്കുന്നത് എന്നറിയാം. അഞ്ചു നേരം നിസ്കാരം ഉണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള രീതിയിലേക്ക് അറിയത്തു. പിന്നെ നിങ്ങൾ ഇനി കൂടുതലായിട്ട് ഇതിന്റെ ഏത് ഭാഗമാണ് ഇപ്പോ നമ്മൾ ഒരുപാട് ഇസ്ലാമിന്റെ ഒരുപാട് ഫഖീഹ് ആയിട്ടുള്ള മീൻസ് കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഉണ്ടാവും, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഉണ്ട്, അതേപോലെ മറ്റു പലതും ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വല്ല പ്ലാനിങ് ഉണ്ടോ? അല്ല, അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ പറ്റിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. മൂന്ന് പേർക്കും അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. ഞാന് സാധാരണഗതിയില് ഇംഗ്ലീഷ് മദ്രസ ക്ലാസ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് പിന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതില് എനിക്ക് വലിയൊരു പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. പിന്നെ സോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അന്ത്യപ്രവാചകൻ എന്നുള്ളതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അറിവുകളുണ്ടോ? അന്ത്യപ്രവാചകൻ എന്നുള്ളൊരു ഇതുണ്ട്. അതുകൂടാതെ അറിവെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാമിൻ്റെതായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഇസ്ലാമിന് നൽകിയതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു അറിവായിട്ട് വരുന്നത്. സോ ഏകദേശം 6-ാം നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടേക്ക് വരുന്നത്. തുടക്കത്തിലൊക്കെ ഏകദേശം 40 വർഷത്തോളം മീൻസ് ഉപ്പ ഓൾറെഡി ആദ്യം വഫാത്തായിട്ടുണ്ടായിരുന്നു. വഫാത്താവ് മീൻസ് ഞങ്ങള് ഒന്നുകൂടിയും നല്ല രൂപത്തിൽ പറയുന്നതാണ് മരണപ്പെടുക എന്നുള്ളതിന്. അതെ അതെ, മരണപ്പെടുക എന്നുള്ളതിന്റെ അറബി വാക്ക് ശരിക്കും മൗത്ത് ആണ്. ബട്ട് വഫാത്താവുക എന്നുള്ളത് ഒന്നുകൂടിയും വലിയ ആളുകൾ, ഇപ്പോ പ്രവാചകന്മാര് അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാര് അവരെയൊക്കെ ഈ ടേം ഉപയോഗിച്ചിട്ടാണ്, വഫാത്ത് എന്നുള്ള ടേമിലാണ് ഉപയോഗിക്കാറുള്ളത്. മൗത്ത് എന്നുള്ളതാണ് അറബി വാക്ക്. പിന്നെ ഏകദേശം 6-ാം വയസ്സില് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മാതാവും മരണപ്പെട്ടു. പിന്നെ ഉപ്പയുടെ സഹോദരന്മാരാണ് അദ്ദേഹത്തെ വളർത്തിയത്. അബ്ദുൽ മുത്തലിബ്, അബു താലിബ് ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ്. പിന്നെ 25-ാം വയസ്സില് ആദ്യ വിവാഹം നടന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയാണ് ആദ്യത്തെ ഭാര്യ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സും. ഇവര് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒരു ബിസിനസ് വുമൺ ആയിരുന്നു. സോ അവരുടെ ഒരു വർക്കർ ആയിരുന്നു ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അങ്ങനെ പിന്നീട് ആലോചനകൾ ഉണ്ടായി, പരസ്പരം ഇഷ്ടത്തിലായി, പിന്നീട് വിവാഹം നടക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ 40 വയസ്സുവരെ, ഏകദേശം 40-ാം വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കാർക്കിടയില് വലിയ മീൻസ് അൽ അമീൻ എന്നുള്ള പേരിലേക്കാണ് അറിയപ്പെട്ടിരുന്നത്. സത്യസന്ധൻ, നല്ല വിശ്വാസി, വിശ്വസിക്കാവുന്നവൻ, കാരണം അത്രയും നല്ല സ്വഭാവത്തിന്റെ ഒരു ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നീട് 40
നാൽപ്പതാമത്തെ വയസ്സിലാണ് നുബൂവത്ത് ലഭിക്കുന്നത്. നുബൂവത്ത് യു നോ വാട്ട് ഇസ് ദി മീനിങ് ഓഫ് നുബൂവത്ത്? വഹി ഇറങ്ങുന്നു, പ്രവാചകത്വം ലഭിക്കാനുള്ള വഹി ഇറങ്ങുന്നു. ശരി, വഹി ഇറങ്ങുക എന്നുള്ളതല്ലേ? യെസ് യെസ് യെസ്. നിങ്ങക്ക് അറിയാമെന്ന് തോന്നുന്നു, ഞാൻ നിങ്ങക്ക് അറിയുന്ന കാര്യങ്ങളിലാണോ പറയുന്നത്? ആക്ച്വലി ഞാന് പ്രിപ്പയർഡ് അല്ല, പറഞ്ഞോളൂ. ജസ്റ്റ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, നിങ്ങള് മീൻസ് ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പോ നാൽപ്പതാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. അങ്ങനെ നാൽപ്പതാം വയസ്സില് നുബുവത്ത് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുകളോട് പറയാൻ തുടങ്ങി, നമുക്കൊരു ദൈവമുണ്ട്, അത് അള്ളാഹു മാത്രമാണ് എന്നൊക്കെയുള്ള രൂപത്തില് ആളുകളോട് പറയാൻ, അവിടുത്തെ ആളുകള് ബിംബങ്ങളെയൊക്കെ ആരാധിക്കുന്ന, അതേപോലെ കല്ലുകളെയും സൂര്യനെയും തീനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, നമ്മുടെ ദൈവം ഏകനായ അള്ളാഹു ആണ്, അള്ളാഹുവിനെയാണ് നമ്മളെ ആരാധിക്കേണ്ടത്, അള്ളാഹു അല്ലാതെ ആരും ആരാധിക്കാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, മുഹമ്മദ് ഇത് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അവിടെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടായിരുന്നു? അതായത് അള്ളാഹുവിനെ ആരാധിക്കുന്ന പഴയ ആളുകളൊക്കെ, പ്രവാചകരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ തന്നെ ആയിരുന്നു. പിന്നീട് ഈ ടേം ആളുകളിലേക്ക് ഇങ്ങനെ പ്രചരിച്ചു വരികയല്ലേ ചെയ്യുന്നത്, ഇസ്ലാം എന്നുള്ള മതം ആളുകള് പല രൂപത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രവാചകന്മാര് അള്ളാഹുവിനെ ആരാധിക്കുന്നു, പ്രവാചകന്മാരുടെ അനുയായികൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വരുന്നത്. അപ്പൊ ഈ മക്കയിലെ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹുവിനെ അറിയില്ലായിരുന്നു. അവര് അപ്പോ നമ്മളെ നാട്ടിൽ തന്നെ പല മതങ്ങളും ഉണ്ടല്ലോ, അതിലിപ്പോ ഹിന്ദു വിഭാഗക്കാരുണ്ട്, ക്രിസ്ത്യൻ വിഭാഗക്കാരുണ്ട്, ഇവരൊന്നും ഇപ്പോ പല രൂപത്തിലിങ്ങനെ വന്നതാണ്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല, അവര് തന്റെ ദൈവം അതാണെന്ന് വിശ്വസിക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്തു, യഥാർത്ഥ ദൈവം അള്ളാഹു ആണ് എന്നുള്ള ആ ഇത് എന്ത് ചെയ്തു, അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേനയാണ് വഹയ് അറിയിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യങ്ങൾ എന്ത് ചെയ്തു? അതല്ല ഞാൻ ചോദിച്ചത്, അതല്ല, ഈ അള്ളാഹു മുഹമ്മദ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതാണ് സത്യദൈവം എന്നുള്ളത് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അള്ളാഹു അവിടെ ഉള്ളതല്ലേ? അതിന് ഇപ്പൊ അമേരിക്ക എന്നുള്ള പ്ലേസ്, ഒരു കുട്ടിക്ക് അമേരിക്ക എന്നുള്ള, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അമേരിക്ക എന്നുള്ള പ്ലേസ് എവിടെയെന്ന് അറിയോ? അറിയില്ല. പക്ഷെ അമേരിക്കയിലുള്ള ആളിനത് അറിയാം. അമേരിക്കയിലുള്ള കുട്ടിക്ക് അമേരിക്ക എന്താണെന്ന് അറിയാം. അമേരിക്കയിലുള്ളതാണെങ്കിൽ അറിയാം. എന്നതുപോലെയാണ് അവര് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഭവക്കാര് ഉള്ള സ്ഥലത്ത് ആയിരുന്നില്ല അവരുണ്ടായിരുന്നത്. അവരുടെ ആരാധന ആളുകള് മറ്റു ബിംബങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് പരിചയമല്ല, അള്ളാഹുവിനെ പരിചയമല്ല. ഓക്കെ, അല്ല അള്ളാഹുവിനെ പരിചയമില്ലാന്നോ? എങ്ങനെ? അള്ളാഹുവിനെ അവർക്ക് പരിചയം, അള്ളാഹു എന്നുള്ളൊരു ദൈവം ഉള്ളതായിട്ട് അവർക്ക് പരിചയമില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഒരു നോളജ് വെച്ച് പറയുന്ന കേട്ടോ, ഞാൻ പഠിച്ചതനുസരിച്ച്. പിന്നെ എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഓക്കെ, അതല്ല ഞാൻ ചോദിച്ചത്, അള്ളാഹു എന്ന് പറയുന്ന ദൈവം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ ദൈവത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം അവിടെ ആ നൂറ്റാണ്ടുകളിൽ മുഹമ്മദിനെ അമേരിക്ക എന്ന രാജ്യം അവിടെ ഉള്ളതാണെങ്കിൽ പിന്നെ കുട്ടിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഈ അറബി ദേശത്ത് അള്ളാഹു എന്ന് പറയുന്ന ദൈവം അവിടെ ഉണ്ടെങ്കിൽ പിന്നീട് മുഹമ്മദ് വന്നിട്ട് ഈ അള്ളാഹു എന്ന ദൈവത്തെ മാത്രമുള്ള ഒരു ദൈവമല്ല, അത് എല്ലാവർക്കും ഉള്ള ദൈവമാണ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ആ മുഹമ്മദ് വന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടല്ലോ. ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. അല്ല, ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അതിനു മുമ്പേ അവിടെ അള്ളാഹു ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് അതിനെ പറ്റി കറക്റ്റ് അറിവില്ല. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, അള്ളാഹു എന്നുള്ള അവർക്ക് പരിചയമല്ലായിരുന്നു അള്ളാഹുവിനെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അള്ളാഹു എന്നുള്ള ദൈവം
പല രൂപത്തിലായിട്ട് അവര് അറിയുന്നുണ്ട്, അവർക്ക് അറിയാം. പക്ഷെ അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്നുള്ള അറിവ് ഉണ്ടായില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അള്ളാഹു അതൊന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്റെ ഒരു പരിമിതമായ നോളജ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ അത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് മുഹമ്മദ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ അള്ളാഹു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു. അള്ളാഹു എന്നുള്ളത് ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതൽ മീൻസ് അള്ളാഹുവിന് ഉണ്ടാവലിന് കാലം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഉണ്ടാവുന്നത് ഉണ്ടാവലിന് തുടക്കമില്ലാത്തവൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും ആദ്യം ഉണ്ടായത് അള്ളാഹു ആണെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അപ്പോഴും ആദ്യമായിട്ട് ഉണ്ടായി എന്നുള്ള ഒരിത് വരുമല്ലോ. അങ്ങനല്ല, ഇതിപ്പോ ആദ്യം അള്ളാഹു ഉണ്ടായോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അള്ളാഹു എന്തുവാ ഇത് പേനയെ സൃഷ്ടിച്ചു, പേനയോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ അതൊരു പേനയുടെ സൃഷ്ടിപ്പവിടെ നടക്കുന്നു. അതിനു മുമ്പ് അള്ളാഹുവിന്റെ സിംഹാസനം അവിടെ ഉണ്ടെന്ന് പറയുന്നു, വെള്ളം ഉണ്ടെന്ന് പറയുന്ന നേരം ഇതിൽ ആദ്യത്തെ സൃഷ്ടി ഏതാന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. വായിച്ചതുകൊണ്ടുള്ള ഒരു സംശയം വരുന്നതാണ്. പിന്നെ ഞാൻ വേറൊരു വിഷയത്തിൽ പറയാനുള്ളത്, ഞാനൊക്കെ പറഞ്ഞാൽ ഒരു വിശ്വാസിയാണ്. വിശ്വാസി മീൻസ് നമ്മള് ലോജിക്കല് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഒരു പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ അത് ശരിയാണോ എന്ന് അറിയേണ്ടതില്ല. പക്ഷെ നമ്മുടെ ആളുകള് പറയുന്നു, അത് വിശ്വസിക്കുന്നു. ഒരു പക്ഷെ അതെന്തായിരിക്കാം, ഇനിയിപ്പോ നിങ്ങളുടെ ഇതനുസരിച്ച് ഒരു പക്ഷെ അത് തെറ്റാണെന്ന് നിങ്ങൾ വാദിച്ചേക്കാം. പക്ഷെ നമുക്ക് അത്രേ ഉള്ളൂ, നമുക്ക് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് എനിക്കിതിനെ പറ്റിയിട്ട് നന്നായിട്ട് അളക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അള്ളാഹു അവന്റെ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് ഉണ്ട് എന്ന ഒരു ഇത് ബൈലിംഗിൽ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്താണ്, അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ വിശ്വസിക്കാത്ത ആളുകളൊക്കെ അവര് എന്തായി പോകുമായിരുന്നു, അവരുടെ തെറ്റായ വഴിയിലായി അവര് ജീവിച്ച് അതിനനുസരിച്ചുള്ള ഇത് ഉണ്ടാവുമായിരുന്നു. ഒരു ഇതുകൂടി അതിൽ പറയണ്ടേ. ഓക്കെ, ഏതായാലും ഇപ്പോ പ്രവാചകരുടെ നുബുവത്ത് 40-ാം വയസ്സിൽ ലഭിച്ചു. പിന്നീട് പ്രവാചകര് ഈ മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകള് പ്രവാചകരോട് വെറുപ്പ് കാണിക്കാൻ തുടങ്ങിയത്, പ്രവാചകരെ ആക്രമിക്കാൻ തുടങ്ങി, പ്രവാചകരെ ക്കെതിരെ അവരെ പ്രവാചകരെ കൊലപ്പെടുത്താനുള്ള പണികൾ എടുക്കാൻ തുടങ്ങി ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും പ്രവാചകര് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മതത്തെ പ്രചരിപ്പിക്കാനുള്ള പരിപാടികൾ എടുക്കുക തന്നെയാണ് ചെയ്തത്. എത്രത്തോളം വെച്ചാല് പ്രവാചകരുടെ ഉമ്മയുടെ നാടോ ഇതൊരു നാട്ടില് ത്വായിഫ് എന്ന് പറയും, അവിടേക്ക് പോയപ്പോ അവിടുത്തെ ആളുകള് പ്രവാചകരെ കല്ലെറിഞ്ഞ് അവശനാക്കി ഒരു ഇതിലിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വലിയൊരു ഓഫർ കൊടുത്തു, നബിയെ അങ്ങള് നിങ്ങൾ പറയാണ് അങ്ങ് ഒരു സമ്മതം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ മലയെ ഇടിച്ച് അവരെ നശിപ്പിച്ചോളാം എന്നുള്ള ഒരു ഓഫർ, അള്ളാഹുവിന്റെ ഒരു ഓഫർ കൊടുത്തു. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ ഇത് ലോജിക്കാണോ, ഇതൊക്കെ സംഭവിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞോളന്നില്ല. മീൻസ് പുറത്തുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞോളം എന്നില്ല. പക്ഷെ ആസ് എ ബിലീവർ, മുസ്ലിം ബിലീവർ, ഐ ആം ഒബ്ലിജഡ് ടു ബിലീവ് ഇറ്റ്. ഓക്കെ, ഒരു വിശ്വാസിയായ ആള് മുഹമ്മദ് ചെയ്തതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യത്തിന്മേല് എന്താണോ അത് അനുസരിക്കുക, അത് വിശ്വസിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന്റേതായിട്ടുള്ള ഒരു കടമയാണ് എന്നുള്ളതല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ. അപ്പൊ ഈ മുഹമ്മദിന്റെ അല്ല മുഹമ്മദ് തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന്മേ നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ള ഒരു മേഖലയിൽ കൂടാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള വിശ്വാസി എല്ലാ മേഖലയിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പൊതു സമൂഹത്തിനോട് കൊടുക്കാൻ പറ്റുന്ന മുഹമ്മദ് തന്റെ ജീവിതത്തിൽ ചെയ്തു കാണിച്ച ഗുണങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഓക്കെ, സോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ
പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞു വന്നത് ഒരു ഇതായിരുന്നു, ഒരു ഇതായിരുന്നു. അതായത് ഇപ്പോ ഈ മലക്ക് വന്നുകൊണ്ട് ഈ ഇവരെ ജനതയെ നശിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, വേണ്ട, അവര് ഒരിക്കല് നന്നാവും, നല്ല ആളുകളായി മാറും എന്നുള്ള രൂപത്തിലായിരുന്നു. അത് പിന്നീട് സംഭവിക്കുന്നുണ്ട്. കാരണം മദീനയിലോട്ട് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളായിരുന്ന ആളുകളൊക്കെ പിന്നീട് അനുയായികളായി മാറിയിട്ടുണ്ടായിരുന്നു ആ രൂപത്തില്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് ഗുണങ്ങള് സമൂഹത്തിന് നൽകിയിട്ടുള്ള ഗുണങ്ങൾ എന്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, അതിലിപ്പോ എനിക്കെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ഞാൻ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. തബസ്സുമു ലിവജ്ഹി അഖീക സദഖ എന്ന് പറയുന്നുണ്ട്. അതായത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ചാരിറ്റിയാണത്. സോ നമ്മളെ ഇന്നത്തെ ഒരു ലോകത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മെസ്സേജാണത്. ആളുകൾക്ക് പുഞ്ചിരിക്കാൻ പോലും സമയമില്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് ചാരിറ്റി ആണെന്ന് പറയാണ്. നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോഴത്തേനും യാ നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോ ഈ അതേ മൊത്തത്തിലെ ടൈം വെക്കുമ്പോ സാധാരണ മുസ്ലിംസ് എന്നുള്ള രൂപത്തിലാണ് അൽ മുഅ്മിനൂന ഇഖ്വാന എന്ന പറയൽ. പക്ഷെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള എല്ലാവരോടും അത് അത് ബാധകമാണ്. അതായത് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒരു വകതിരിവൊന്നും കാണിക്കേണ്ടതില്ല എന്നുള്ളത്. പിന്നെ റഫറൻസ് യാ ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ വേറൊരു ഇത് പറഞ്ഞുള്ളത് നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ പ്രവാചകരുടെ അനുയായികളായിട്ടുള്ള സഹാബാക്കൾ അവിടെ ഒരുമിച്ച് കൂടിയുണ്ട്. അപ്പോ അവര് ചോദിക്കുന്നുണ്ട് ആരാണ് അയൽവാസി എന്നുള്ളത്. അയൽവാസി ആരാണെന്ന് പ്രവാചകർ ചോദിക്കുമ്പോൾ നമ്മോട് പറയുന്നത് നിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള 40 വീടുകളാണ് എന്നാണ്. ആ 40 വീട്ടില് 40 വീട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നില്ല, 40 വീട്ടിലുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ മാത്രം എന്ന് പറയുന്നില്ല, 40 വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ നിന്റെ അയൽവാസിയാണ്, അവരെ നീ ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊരു മെസ്സേജ് ആണ്. പിന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ വേറൊരു കാര്യം പറയുന്നത് അങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് ഇപ്പം കിട്ടുന്നില്ല. പക്ഷെ ഞാന് വേണമെങ്കിൽ എന്ത് ചെയ്യാം പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ. അതല്ല ഉസാനിന്റെ ഒരു സംശയം, ഇപ്പൊ ഈ ബഹുദൈവ വിശ്വാസികളുടെ വീടിനടുത്തേക്ക് എന്താ നോക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനും എന്റെ ഒരു സംശയമാണ്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രൈസ്തവനാണ്. ഈ ക്രൈസ്തവനായ എന്നെ ഖുറാന്റെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഖുറാനിൽ പറയുന്ന ദൈവം, ഇപ്പൊ ഇസ്ലാമിന്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ദൈവം അല്ലെങ്കിൽ ലോകത്തിനെ പരിപാലിക്കുന്നവനായ അള്ളാഹുവിനെ ഒരു ക്രിസ്ത്യാനിയായി എന്നെ സ്നേഹിക്കാൻ സാധിക്കും? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു തെളിവ് ഖുറാനിൽ നിന്ന് തരണം. കാരണം എന്നെ സ്നേഹിക്കാൻ സാധിക്കും, കരുണയല്ല സഹായമല്ല, എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ. ആ ഓക്കെ, ഞാൻ ചോദിച്ചത് അജീഷ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ എന്നെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമുകളെ എല്ലാരും പറയുന്ന ലോകത്തിലെ എല്ലാവിധമായിട്ടുള്ള മനുഷ്യരെയും പരിപാലിക്കുന്ന പറയുന്ന അള്ളാഹുവിന് ക്രിസ്ത്യാനിയായി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഒരു ക്രിസ്ത്യാനിയായ അജീഷിനെ സ്നേഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഖുറാനായത്ത് വരാൻ പറ്റുമോ? കരുണ എന്നുള്ളതല്ല, കാരുണ്യം എന്നുള്ളതല്ല, സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹവും കരുണയും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംഭവം തരാൻ പറ്റുമോ? ഖുർആനായത്തല്ല, ഒരു ഹദീസ് തരാം. ഹദീസ് മീൻസ് ഞങ്ങള് ഖുർആനും അത്ര അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളല്ല മുസ്ലിംസ് എന്ന് പറയുന്നത്. അതില് പ്രവാചകരുടെ പ്രവർത്തനങ്ങളുണ്ട്, പ്രവാചകരുടെ വാക്കുകളുണ്ട്, അതൊക്കെ അനുസരിച്ച്. കാരണം ഖുർആനിന്റെ ഇന്നർ മീനിങ് പലപ്പോഴും എന്ത് ചെയ്തോളന്നില്ല, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ പ്രവാചകർ അതെന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓ
പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഖുർആൻ എന്ന് പറയുന്നത് സകലതും സൃഷ്ടിക്കുന്നതിനും 50,000 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആദ്യമേ പേനയോട് സൃഷ്ടിക്കാൻ പറഞ്ഞു, പേന അത് എഴുതി. ആ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ അകത്ത് അള്ളാഹു അത് വ്യക്തമായിട്ടില്ലാത്തപ്പോൾ മുഹമ്മദ് വഫാത്തായതിനു ശേഷം ഏകദേശം 240 പരം വർഷത്തിന് ശേഷം വന്ന ഒരു ഹദീസ് അല്ല. നമുക്ക് ഖുർആന്റെ അകത്തുനിന്ന് എനിക്കൊന്ന് തരാൻ സാധിക്കും? ഇല്ല, ഖുർആന്റെ അകത്തുനിന്ന് എനിക്കറിയില്ല, ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഖുർആന്റെ അകത്തുനിന്ന് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ വേറൊരു ഭാഗത്തുനിന്ന് തരാം, പ്രവാചകരുടെ പ്രവർത്തനം തരാം, അത് മതിയോ? ഓക്കെ ഓക്കെ, തന്നോളൂ. ഖുർആന്റെ അകത്ത് ഇല്ലല്ലോ, ഇനി അന്നേരം മറ്റുള്ളവരും തന്നോളൂ. ഖുർആന്റെ അകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ അറിവ് പരിമിതമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടെങ്കിൽ വേറെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും പ്രവാചകർ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മജൂസി ആയിട്ടുള്ള, മീൻസ് ജൂതനായിട്ടുള്ള ഒരാളുടെ മയ്യത്ത്, മീൻസ് ഡെഡ് ബോഡി ഇങ്ങനെ പോകുന്നുണ്ട്. അവരെ മരിച്ചതിന് ശേഷം കൊണ്ടുപോവാണ്. അപ്പൊ ആ സമയത്ത് പ്രവാചകര് എഴുന്നേറ്റ് വന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അതൊരു യഹൂദരായിട്ടുള്ള അല്ലെങ്കിൽ അവര് ജൂതനായിട്ടുള്ള ഒരാളുടെ ഡെഡ് ബോഡി അല്ലേ, അതിനെന്തിനാണ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകര് പറയുന്ന മറുപടി, അതൊരു മനുഷ്യനാണ് എന്ന്. ഒരു മനുഷ്യനാണ് എന്നാണ്. മനുഷ്യ ദാറ്റ് മീൻസ് മതങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം, പലരും പല രൂപത്തിലുള്ള മതങ്ങൾ സ്വീകരിച്ചേക്കാം, പക്ഷെ മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് പ്രവാചകൻ അതിലൂടെ നൽകുന്നുണ്ട്. സോ അജീഷ് എന്നുള്ള ക്രിസ്ത്യാനിയെ മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് കാണാവുന്നതാണ്. ഐ ലവ് യു അജീഷ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. ഈ മരിച്ച ഒരാളുടെ ജനാസ കണ്ടപ്പോൾ മുഹമ്മദ് എഴുന്നേറ്റ് നിന്നു എന്നുണ്ടെങ്കിൽ ആ ഹദീസിന്റെ തൊട്ടു താഴെ വേറൊരു സംഭവം കിടപ്പുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പിന്നാലെ മലക്ക്, എന്ന് വെച്ചാൽ മരണത്തിന്റെ മലക്ക് വരുന്നുണ്ടായിരുന്നു. ആ മലക്കിനെ കണ്ടുകൊണ്ടാണ് മുഹമ്മദ് എഴുന്നേറ്റ് നിന്നത്, അല്ലാതെ ജനാസ കണ്ടുകൊണ്ടല്ലല്ലോ. നിങ്ങൾ എവിടുന്നാണ് ഇത് വായിച്ചത്? സഹീഹുൽ ബുഖാരിക്കകത്ത്. നിങ്ങള് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ നോമിനികളാണല്ലോ അല്ലേ? അല്ലേ, ഞാൻ അങ്ങനെയാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൻ നോമിനികൾ ഒന്നുമല്ല, സെബാസ്റ്റ്യൻ പുന്നക്കൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള നോമിനികൾ. എന്തായാലും ശരി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. എനിക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വിടാൻ അറിയത്തുള്ളൂ, ഒറ്റയടിക്ക് ചാനലിലെ മെസ്സേജ് ഒരുപാട് ചെന്നു. പുള്ളി ഇവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് വന്നാണ് സംഗതി. പുള്ളി ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന ഉസ്താദായിട്ട് മാറി, ഉസ്താദായിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് പുള്ളിക്ക് പണ്ഡിതൻ മാറി, വെറും അറിവ് മാത്രമേ ഉള്ളൂ, ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാന്ന്